നമുക്ക് ഇന്നൊരു സ്റ്റൈലിഷ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടത് ചിക്കൻ ചെറുതായി അരിഞ്ഞത്, സവാള ചെറുതായി അരിഞ്ഞത്, വേണ്ട പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മല്ലിപ്പൊടി, മുഴുവനായിട്ടുള്ള മസാലകൾ വേണ്ടത്, ഗ്രാമ്പു, പെരിഞ്ചീരകം, കറുകപ്പട്ട, ബേലീഫ്, ഏലക്കായ, കിസ്മിസ്, പച്ചമുളക് എന്നിവയും ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരച്ചതും തക്കാളി അരിഞ്ഞതുമാണ് ആവശ്യം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ചിക്കണിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും അല്പം ചിക്കൻ മസാലയും ചേർത്ത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഒരു പാനെടുത്ത് പാനിലേക്ക് എണ്ണ ഒഴിച്ച് സവാള വറുത്തെടുക്കുക. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഒരു പാനിൽ അല്പം ബട്ടറിട്ട് അതിലേക്ക് പെരിഞ്ചീരകം, ഏലക്കായ, ഡ്രൈ ലീഫ്, കറുകപ്പട്ട എല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. അതിലേക്ക് അല്പം സവാളയും പച്ചമുളകും ഇട്ട് ഒന്നുകൂടി വഴറ്റി അതിൽ അല്പം ഉപ്പും ചേർത്ത് മസാലകളും ചേർക്കുക. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റി എടുക്കുക. അതിലേക്ക് തക്കാളി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മറിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് തുറന്നു വെച്ച് വേവിക്കുക. അത് ഒരുവിധം വെന്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് വേണ്ടിയാണ്. അങ്ങനെ ഡ്രൈ ആക്കി വേവിച്ചെടുക്കുക. അടുത്തത് നമുക്ക് ചോറുണ്ടാക്കാം. അതിന് ഒരു പാനിൽ അല്പം ബട്ടറിട്ട് ബേലീഫ്, കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുറച്ച് വറുത്ത ഉള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. അല്പം കുരുമുളക് പൊടിയും മിക്സ് ചെയ്യുക. അതിൽ അല്പം മഞ്ഞപ്പൊടിയും ചേർക്കുക ചോറിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരി അതിലേക്ക് ഇട്ട് ഇളക്കി മസാല പിടിപ്പിക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. പിന്നെ ലെയറിങ് ആണ്. അതിനാദ്യം അല്പം ചോറ് ട്രേയിലിടുക. അതിന് ശേഷം അതിന് മുകളിൽ വറുത്ത ചിക്കൻ വിതറുക. അതിന് മുകളിൽ വീണ്ടും അല്പം ചോറ് വിതറുക. അതിന് മുകളിൽ നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസ് വിതറുക. പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന സവാളയും വിതറുക. അങ്ങനെ സ്റ്റൈലിഷ് ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ നമ്മുടെ ഈസി കുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഒരു കഷ്ണം ചിക്കൻ കൂടി കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല നാടൻ സ്റ്റൈലില് വളരെ ഈസി ആയിട്ടും ഏവർക്കും ചെയ്യാവുന്ന പ്രത്യേകിച്ച് കേരളീയരുടെ സ്പെഷ്യൽ ഫുഡായ ഒരു ചിക്കൻ ബിരിയാണി. കൊള്ളാം. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.